പ്രിയമുള്ളവരെ നമസ്കാരം. വീണ്ടും വായനയുടെ ഈ നിമിഷത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരു ചെറിയ പുസ്തകവുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ബിപിൻ ചന്ദ്രന്റെ ചന്ദ്രഹാസം. മികച്ച ഒരു പുസ്തകമാണിത്. സിനിമയെ സ്നേഹിക്കുന്ന, സിനിമാ താരങ്ങളെ സ്നേഹിക്കുന്ന ഓരോ മലയാളിയും വായിച്ചിരിക്കേണ്ട പുസ്തകം. വളരെ ലളിതമായി, വളരെ സരസമായി എഴുതിയിരിക്കുന്ന പുസ്തകം. പേര് സൂചിപ്പിക്കുന്ന പോലെ ഒരു ഹാസം തന്നെയാണ് ചന്ദ്രഹാസം, ബിപിൻ ചന്ദ്രന്റെ ഹാസം. ബിപിൻ ചന്ദ്രൻ മലയാള സിനിമയിൽ തന്റെ വ്യക്തിത്വം പതിപ്പിച്ച വ്യക്തിയാണ്. ഒട്ടനവധി സിനിമാ തിരക്കഥകളിലൂടെ, ചെറിയ ചെറിയ എഴുത്തുകളിലൂടെ മലയാള സാഹിത്യത്തിലും മലയാള സിനിമയിലും വ്യക്തമായ മുദ്ര പതിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന എഴുത്തുകാരനാണ് ബിപിൻ ചന്ദ്രൻ. അദ്ദേഹത്തിന്റെ കപ്പിത്താന്റെ ഭാര്യ ഇതിനു മുൻപ് ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു നിപ്പനടിക്കുന്ന ലാഘവത്തോടെ വായിച്ചു പോകാവുന്ന ആ നോവലിന് ശേഷം ഓർമ്മക്കുറിപ്പുകളുമായിട്ടാണ് ബിപിൻ ചന്ദ്രൻ എത്തിയിരിക്കുന്നത്. ഇത് സിനിമാ അനുഭവങ്ങളാണ്, സിനിമാ താരങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഓർമ്മകളാണ്. പക്ഷേ വളരെ വിദഗ്ധമായി തന്റെ ജീവിത അനുഭവങ്ങളെയും ചേർത്ത് വെക്കാൻ ബിപിൻ ചന്ദ്രന് ചന്ദ്രഹാസത്തിലൂടെ സാധിക്കുന്നുണ്ട്. അതുതന്നെയാണ് ഈ പുസ്തകത്തിന്റെ പ്രത്യേകത. വെറുതെ സിനിമാ താരങ്ങളെയും സിനിമാ അനുഭവങ്ങളെയും സിനിമാ കുറിപ്പുകളെയും അവതരിപ്പിക്കുകയല്ല ബിപിൻ ചന്ദ്രൻ ചെയ്യുന്നത്. തന്റെ ജീവിതാനുഭവങ്ങളെ, തന്റെ പിതാവിനെ, തന്റെ സിനിമാ കഷ്ടപ്പാടുകളെ ഒക്കെ വളരെ മിടുക്കോടെ ഈ പുസ്തകത്തിൽ അദ്ദേഹം വരച്ചു ചേർത്തിട്ടുണ്ട്. ആദ്യ അധ്യായത്തിൽ തന്നെ തന്റെ പിതാവിനെ കുറിച്ചുള്ള ഓർമ്മകളാണ് ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത്. പിന്നീട് അങ്ങോട്ട് തന്റെ സിനിമാ ജീവിതത്തിന്റെ പടിപടിയായ വളർച്ച അദ്ദേഹം ഓർമ്മിച്ചെടുക്കുന്നു. ഒപ്പം ഒരുപാട് സിനിമാ താരങ്ങളെയും അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിലൂടെ. പാവാട എന്ന സിനിമ എടുക്കാനുണ്ടായ സന്ദർഭത്തെയാണ് ആദ്യ അധ്യായങ്ങളിലൊക്കെ അദ്ദേഹം പറയുന്നത്. വളരെ മുൻപേ എഴുതിയ ഒരു കഥ എങ്ങനെയാണ് പതുക്കെ പതുക്കെ സിനിമയായി മാറിയത്. മണിയമ്പിള രാജുവും പൃഥ്വിരാജും ഒക്കെ ചേർന്ന് അതിനെ എങ്ങനെയാണ് പാവാട എന്ന് മലയാളികൾ ഏറ്റവും കൂടുതൽ കണ്ട ഒരു സിനിമയാക്കി മാറ്റിയത് എന്ന് വളരെ സരസമായി അദ്ദേഹം അറിയിക്കുന്നുണ്ട്. ഒരു സിനിമയുടെ മുൻപിലെ യാഥാർത്ഥ ജീവിതത്തെ, അല്ലെങ്കിൽ സിനിമയ്ക്ക് സംഭവിക്കുന്ന യാഥാർത്ഥ്യമല്ലാത്ത ജീവിതത്തെ ഒക്കെ വെളിപ്പെടുത്താൻ ബിപിൻ ചന്ദ്രന് ഈ പുസ്തകത്തിലൂടെ സാധിക്കുന്നുണ്ട്. ഈ പുസ്തകത്തിന്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, അദ്ദേഹം ഒരുപാട് സിനിമാ താരങ്ങളെ അവതരിപ്പിക്കുന്ന കൂട്ടത്തിൽ സിനിമയ്ക്ക് ഒട്ടും സിനിമ മറന്നുപോയ ആളുകൾ, ഒരുപക്ഷെ മലയാള സിനിമയിൽ വ്യക്തമായ അംഗീകാരം കിട്ടാതെ പോയ ആളുകളെയൊക്കെ പരിചയപ്പെടുത്താൻ അദ്ദേഹം വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. അതിന് നല്ലൊരു ഉദാഹരണമായി പറയാവുന്നത് വി ഡി രാജപ്പനെ കുറിച്ചാണ്. കഥാപ്രസംഗികനും ഹാസ്യ കലാകാരനുമായ വി ഡി രാജപ്പൻ, അദ്ദേഹം രണ്ട് അധ്യായങ്ങളിലൂടെയാണ് ബിപിൻ ചന്ദ്രൻ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നത്. വി ഡി രാജപ്പൻ എന്ന വ്യക്തിയുടെ കാണാതെ പോയ കാഴ്ചകളും അദ്ദേഹത്തെ എന്തുകൊണ്ട് മലയാള സിനിമ അംഗീകരിക്കാതെ പോകുന്നു എന്നുള്ള ദുഃഖവും പങ്കുവെക്കാൻ ബിപിൻ ചന്ദ്രൻ ചന്ദ്രഹാസത്തിലൂടെ ശ്രമിക്കുന്നുണ്ട്. വി ഡി രാജപ്പനെ ഓർത്തിരിക്കാൻ ചിരി രാജൻ, ചിരി രാജപ്പൻ എന്ന അധ്യായമാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. ആ അധ്യായത്തിൽ തീർച്ചയായിട്ടും വി ഡി രാജപ്പന്റെ കാണാത്ത മുഖങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആ അധ്യായം അവസാനിക്കുന്ന എങ്ങനെയാണ്, അതിയാനെ കുറിച്ച് ഇത്ര വിസ്തരിച്ച് ഇപ്പോൾ പറയുന്നത് എന്തിനാണെന്ന് പലർക്കും സംശയം തോന്നിയേക്കാം. ഇങ്ങനെയുള്ള ചില മനുഷ്യരുടെ ചാവും പിറപ്പുമൊക്കെ ഓർക്കാനും ഓർത്തു പറയാനും ആരെങ്കിലുമൊക്കെ വേണ്ടേ? ഇങ്ങനെയുള്ള ചില മനുഷ്യരുടെ ചാവും പിറപ്പുമൊക്കെ ഓർക്കാനും ഓർത്തു പറയാനും ആരെങ്കിലുമൊക്കെ വേണ്ടേ? തീർച്ചയായും വേണം. അങ്ങനെയുള്ള രേഖപ്പെടുത്തലുകൾ തീർച്ചയായും ഉണ്ടാവേണ്ടതുണ്ട്. അങ്ങനെയുള്ള രേഖപ്പെടുത്തലുകൾ നൽകിയിരിക്കുന്ന പുസ്തകമാണ് ബിപിൻ ചന്ദ്രന്റെ ചന്ദ്രഹാസം. അതുപോലെ സലീംകുമാറിനെ കുറിച്ച്, സലീംകുമാറിനെ ഓർമ്മിപ്പിക്കുന്ന സലീംകുമാരെ സംഭവം വളരെ മനോഹരമായി അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നു. മമ്മൂട്ടിയും മോഹൻലാലും രജനീകാന്തും അമിതാഭ് ബച്ചനും ഒക്കെ ഈ പുസ്തകത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത ഈ പുസ്തകത്തിന്റെ മുഖചിത്രം തന്നെയാണ്. വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു മുഖചിത്രം ഈ പുസ്തകത്തിനുണ്ട്. അതുപോലെ ഓരോ അധ്യായത്തിനും അദ്ദേഹം കൊടുത്തിരിക്കുന്ന പേരുകൾ തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. മമ്മൂട്ടിയെ ഓർമ്മിക്കുന്നത് മമ്മൂട്ടിപ്പട്ടണം എന്ന അധ്യായത്തിലൂടെ, കുഞ്ചാക്കോയെ ഓർമ്മിക്കുന്നത് കുഞ്ചാക്കോ കിരീടം, മോഹൻലാലിനെ മോഹൻലാൽ സലാം, രജനിയെ രജനിദാദ, ബച്ചനെ അതിശയ ബച്ചൻ. അങ്ങനെ വളരെ രസകരമായ ആ കഥാപാത്രങ്ങൾക്ക്, ആ താരങ്ങൾക്ക് ചേരുന്ന ഏറ്റവും മനോഹരമായ തലക്കെട്ടോടുകൂടി ആരംഭിക്കുന്ന ഓരോ അധ്യായവും അവസാനിക്കുന്നത് ചിരിയോടെയും ചിന്തയോടും കൂടിയാണ്. പ്രിയമുള്ളവരെ, ഈ പുസ്തകം പുറത്തിറക്കിയിരിക്കുന്ന ഡി സി ബുക്സ് ആണ്. 136 പേജോളം വലിപ്പമുള്ള പുസ്തകത്തിന്റെ വില 180 രൂപയാണ്. ഓരോ മലയാളിയും വായിച്ചിരിക്കേണ്ട, വളരെ സരസമായി വളരെ വേഗത്തിൽ വായിച്ചു തീർക്കാവുന്ന ഒരു പുസ്തകമാണ് ചന്ദ്രഹാസം. സിനിമാ ലോകത്തെക്കുറിച്ചും ബിപിൻ ചന്ദ്രൻ എന്ന വ്യക്തിയുടെ ജീവിത വളർച്ചയെക്കുറിച്ചും വ്യക്തമായ ഒരു രേഖ ഈ പുസ്തകം നമുക്ക് നൽകും. ഒപ്പം പ്രതീക്ഷയുടെ
മുഖം സമ്മാനിക്കാനും ഈ പുസ്തകത്തിന് സാധിക്കുന്നുണ്ട്. ബിപിൻചന്ദ്രൻ തന്റെ ആമുഖത്തിൽ പറയുന്നതുപോലെ വായനക്കാരെ പൂവിട്ട് തൊഴണം എന്ന വാചകം ആത്മാവിൽ ലാമിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരുത്തനാണ് ഞാൻ. എന്റെ എഴുത്തുകളുടെ വായനയ്ക്കായി സമയം ചെലവഴിക്കുന്ന എല്ലാ മനുഷ്യർക്കും നേരെ കൈകൾ കൂപ്പിക്കൊണ്ട് ചന്ദ്രഹാസം സമർപ്പിക്കട്ടെ. ചന്ദ്രഹാസം എളിമയോടെ വായനക്കാർക്ക് വേണ്ടി സമർപ്പിക്കുന്ന ബിപിൻചന്ദ്രന്റെ എഴുത്തിലും എളിമയുണ്ട്, സരസതയുണ്ട്, കാര്യമുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും വായിക്കുക ബിപിൻചന്ദ്രന്റെ ചന്ദ്രഹാസം. മറ്റൊരു പുസ്തകത്തിന്റെ വിശേഷവുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.